അണ്ടർടേക്ക് പുളിയെ കുറിച്ച് അറിയാത്തവരായി വളരെ വിരളമായിരിക്കും. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് മാർക്ക് കാലവേ എന്നാണ്. ആരാധകർ അദ്ദേഹത്തെ വിളിക്കുന്നത് ഡെഡ് മാൻ എന്ന. അദ്ദേഹത്തിന്റെ ശവപ്പിന്റെ ശവപ്പെട്ടിയിലുള്ള റിംഗിലേക്കുള്ള വരവ് പ്രസിദ്ധമായിരുന്നു. WWE റിംഗിലേക്ക് ഇനിയൊരു മടങ്ങി വരവില്ലെന്ന് ഇപ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. 1990 ആരംഭിച്ച 3 പതിറ്റാണ്ടോളം നീണ്ട കരിയറിനാണ് 55-കാരനായ അണ്ടർടേക്കർ വിരാമമിട്ടിരിക്കുന്നത്. 7 തവണ WWE ചാമ്പ്യൻ ആയിട്ടുണ്ട്. 6 തവണ ടാഗ് ടീം കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ട്. നിരവധി സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് ഫുട്ബോളും ബാസ്കറ്റ്ബോളും അയാൾക്ക് ഏറെ പ്രിയങ്കരമായിരുന്നു. WWE വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റിൽ അയാൾ ഇത്രയും നാലും ടോപ്പ് നമ്പർ 1 ആയി നിൽക്കാൻ കാരണം അയാളുടെ കഴിഞ്ഞ കുറെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹിറ്റുകളാണ്, വിജയങ്ങളാണ്, തിരതയാർന്ന പെർഫോമൻസുകളാണ്. നമ്മുടെ കരിയർ ഗ്രോത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് +2 സമയത്ത് 60-65 മാർക്സ്, ഡിഗ്രിക്ക് പോകുമ്പോൾ 70-80 മാർക്സ്, PG പോകുമ്പോൾ 90 മാർക്സ്. നമ്മൾ യഥാർത്ഥ ഫീൽഡ് വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ, ജീവിതമാകുന്ന രണഭൂമിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ 100% മാർക്ക്, അതാണ് ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. പലപ്പോഴും 10ാം ക്ലാസ്സിലും +2 നമുക്ക് 80-90-95 അബോവ് മാർക്സ് ഉണ്ട്. ഡിഗ്രിക്ക് ചേരുമ്പോൾ അത് 70-80 ചുരുങ്ങുന്നു. PG ചേരുമ്പോൾ അത് 68 മാറുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫീൽഡ് വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ, യഥാർത്ഥ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ below 50 മാറുന്നു. ഗ്രോത്ത് നേരെ ഡൗൺ ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഡൗണിലേക്ക് പോകുന്ന ഗ്രാഫ് ആർക്കും വേണ്ട. എല്ലാവർക്കും ഉന്നതികളിലേക്ക്, സ്പെഷ്യലൈസേഷനിലേക്ക് നീങ്ങുന്ന, മുകളിലേക്ക് കുതിച്ചുയർന്ന ഗ്രാഫ് മാത്രമേ ആളുകൾക്ക് ആവശ്യമുള്ളൂ. കുഞ്ഞായിരുന്ന നമ്മൾ ഒരു 10-30 വർഷം കൊണ്ട് 6-6 അടി പൊക്കത്തിൽ, ഒരു 100-120 കിലോ തൂക്കത്തിൽ നമ്മൾ ആകുന്നുണ്ടെങ്കിൽ അത് വളർച്ചയാണ്, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വളർച്ച. പക്ഷെ എന്റെ മനസ്സിനും എന്റെ ആത്മാവിനും എന്റെ പ്രവൃത്തികൾക്കും ഒരു വളർച്ചയുണ്ട്. അത് എന്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കാതെ പോകുന്നു? നമ്മുടെ ബോധ്യങ്ങളും വീക്ഷണങ്ങളും ദൈവികമായി ചിന്തകളും മാറി മറയുന്നുണ്ട്. നമ്മുടെ സ്പിരിച്വാലിറ്റിക്കും ഒരു മെച്യൂരിറ്റിയുണ്ട്. ശാരീരികമായി മാനസികമായി നമ്മൾ വളരുമ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ സ്പിരിച്വാലിറ്റിയും വളരുന്നുണ്ട്. 12ാം ക്ലാസ് വരെയുള്ള കാറ്റഗീസം അതിന് ഉത്തമ ഉദാഹരണമാണ്. ഇപ്പൊ യുവജനങ്ങളുടെ കാറ്റഗീസം വരെ നടക്കുന്നുണ്ട്, വിവിധ പള്ളികളിൽ, വിവിധ സംഘടനകളിലൂടെ. ലൂക്കായുടെ സുവിശേഷം 17:5 ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. അപ്പൊ കർത്താവ് അവരോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരു ചെറു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന സിഖമിൻ മരത്തോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് അതേപോലെ അനുസരിക്കുമെന്ന്. സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കാം. എന്റെ ആധ്യാത്മികതയും അതിനോട് കൂട്ടിച്ചേർന്ന് ശരീരവും മനസ്സും ഒന്നു ചേർന്ന് ജീവിതമാകുന്ന കരിയർ മെച്ചപ്പെടുത്തുമ്പോൾ വ്യക്തമായ തീരുമാനങ്ങളും പ്ലാനുകളും എനിക്കുണ്ടായിരിക്കണം.